മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കും. ഇതിനായി 124 പേരുടെ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയതായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന IB റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതോടെ വിഷയം രാഷ്ട്രീയവൽക്കരിക്കുകയാണ് തമിഴ്നാടെന്നും സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് തമിഴ്നാട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചതിന് മറുപടിയായാണ് അണക്കെട്ടിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം കേരളം അറിയിച്ചത്. കേരളത്തെ കണക്കിലെടുക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയതെങ്കിലും യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ലെന്ന് ചീഫ് സെക്രട്ടറി ജിജി തോംസൺ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. നിലവിൽ മുല്ലപ്പെരിയാറിന് സുരക്ഷയൊരുക്കുന്ന 27 അംഗ പോലീസ് സംഘത്തിന് പകരം 124 പേരുള്ള പ്രത്യേക സേനയെ വിന്യസിക്കും. അണക്കെട്ടിന്റെയും വൃഷ്ടിപ്രദേശത്തിന്റെയും സുരക്ഷാ ചുമതല പൂർണ്ണമായും സേനയുടെ കീഴിലുള്ള പോലീസ് സ്റ്റേഷനായിരിക്കും. DYSP നേതൃത്വത്തിൽ 3 ഇൻസ്പെക്ടർമാർ, 4 SI 20 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ, 96 സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവരടങ്ങുന്നതാണ് സേന. CCTV, എക്സ്പ്ലോസീവ് വേപ്പർ ഡിറ്റക്ടർ തുടങ്ങി അത്യാധുനിക സുരക്ഷാ ഉപകരണങ്ങൾ സേനയ്ക്ക് അനുവദിക്കും. IB റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ DYSP നടത്തിയ സ്വതന്ത്ര സുരക്ഷാ ഓഡിറ്റിംഗിന് ശേഷമാണ് സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ. അതീവ രഹസ്യമായി IB സമർപ്പിച്ച റിപ്പോർട്ട് തമിഴ്നാട് കോടതിയിൽ സമർപ്പിച്ചത് ദേശീയ സുരക്ഷയെ രാഷ്ട്രീയവൽക്കരിക്കാനാണ്. അണക്കെട്ടിലെത്തുന്ന സ്വന്തം ഉദ്യോഗസ്ഥരെ ദേഹപരിശോധനയ്ക്കോ വാഹന പരിശോധനയ്ക്കോ വിധേയരാക്കരുതെന്നാവശ്യപ്പെടുന്ന തമിഴ്നാടിനെ ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പാണെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശമുണ്ട്. August 7 ചീഫ് ജസ്റ്റിസ് HL ദത്തുവിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സത്യവാങ്മൂലം പരിഗണിക്കും. എം ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ, ദില്ലി.